നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് പി എസ് സിയുടെ ഒരു തീരുമാനം നമ്മൾ എൽ ഡി സി എൽ ജി എസ് ലിസ്റ്റിനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മൾ 7 മണിവരെ കാത്തിരുന്നിട്ടും അത്തരത്തിലുള്ളൊരു തീരുമാനം ഇതുവരെ നമുക്ക് അറിയിപ്പായി ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇത് കാണുന്നതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ യോഗ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ന് യോഗം നടന്നോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടി പി എസ് സി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ആ നമ്പർ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോഴും അത് ഇന്ന് ആ യോഗം നടന്നിട്ടുണ്ടോ, അതിൻ്റെ എൽ ഡി സി എൽ ജി എസ് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ എന്ന് ഇതുവരെയും നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ പക്ഷേ ഇവിടെ വന്നിരിക്കുന്നതിനല്ല, നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളിൽ കുറേ പേരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. കാരണം വെച്ചാൽ പരമാവധി കഴിവ് ഒരാഴ്ച മുമ്പ് വരെ, കൃത്യം പറഞ്ഞാൽ 8-9 ദിവസം വരെ, ഈ ഒരു പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രതിഷേധിക്കാത്തതിന് പ്രസിദ്ധീകരിക്കാത്തതിന് വലിയൊരു പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് പല മീഡിയാസിലേക്ക് നമ്മൾ എല്ലാവരും വഴി അറിയിക്കുകയും ആ 2 ദിവസം നല്ല ലൈം ലൈറ്റിൽ ഈ വിഷയം നിർത്താൻ നമുക്ക് സാധിച്ചു. പക്ഷേ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വളരെയധികം കുറഞ്ഞതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു വന്നത് നിങ്ങൾക്ക് അറിയില്ല. ഇനി ഫിലിംസിൻ്റെ ഡേറ്റ് അത് കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫിലിംസിന് പഠിക്കാൻ പോയതാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ നിങ്ങൾ എഴുതിയിരിക്കുന്ന റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എൽ ജി എസ് എൽ ഡി സിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇട്ടുപോയതിൽ വളരെ നിരാശയുണ്ട്. കാരണം ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ന്യൂസ് തയ്യാറാക്കി ന്യൂസ് റിപ്പോർട്ടർമാർക്ക് അയച്ചു കൊടുത്തപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് ടി പി ആർ റേറ്റിംഗിൽ നിന്ന് ഈ ഒരു അവരുടെ ഒരു റേറ്റിംഗിൽ നിന്ന് നമ്മുടെ ഈ വിഷയം താഴെ പോയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കവർ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ന്യൂസ് ചാനലിൽ നിന്ന് അറിയിപ്പുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു, അതായത് അന്നത്തെ ഒരു നമ്മുടെ ഇപ്പം കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം കൊടുക്കുമ്പോൾ അവർക്കത് കഴിയാൻ പറ്റില്ല, പബ്ലിക്കലി അത് അറിയിക്കാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ വലിയ കേരയിൽ സമര വിഷയവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഈ ഒരു ന്യൂസ് ഇതിനിടയിൽ വലിയ വാർത്തയല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ന്യൂസ് ചാനലിൽ നിന്ന് പോലും അഭിപ്രായം വരുന്നത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു തീവ്രത കുറഞ്ഞതുകൊണ്ട് അവർക്ക് തോന്നുന്നതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നിയ ആലോചിച്ചാൽ മനസ്സിലാവും, ഞാൻ ഈ പറഞ്ഞതിൽ വ്യക്തതയുണ്ടോ അല്ലെങ്കിൽ വാസ്തവമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ തന്നെ എത്രമാത്രം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അന്ന് നടത്തിയ ആ ഒരു മാധ്യമങ്ങളിലും യൂട്യൂബ് കമൻസും അതുപോലെ തന്നെ മറ്റ് ചാനലിലേക്ക് വിളിച്ച് നടത്തിയ പരിപാടികളൊക്കെ തന്നെ വളരെ വിജയമായിരുന്നു, നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വീണ്ടും എന്ത് ചെയ്തു, ഒരു തണുപ്പ് മട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയ നേരത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഈ വടക്കൻ ജില്ലകളിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവരെയോ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ എം എൽ എമാരെ നേരിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടർമാരെ വിളിച്ച് ഈ ഒരു വാർത്ത കൊടുക്കണം നിരന്തരം പ്രഷർ ചെയ്യും. അതുമാത്രമല്ല ഇവരുടെ മറ്റ് പേജുകളിലും പി എസ് സിക്ക് ലെറ്ററായിട്ട് കത്തുകളായിട്ട് ഞങ്ങൾ അയക്കുന്നുണ്ട്, മെയിലുകളായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു മെയിൽ പോലും അയച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നമുക്ക് അത് ഇതിനോടൊക്കെ എങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിനെതിരെ പ്രതികരിക്കാൻ കൂടി പഠിക്കണം. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പി എസ് സിയുടെയൊക്കെ മെയിൽ ഐ ഡീസ് എഫ് പി പേജുകളിലെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇത് കൊടുത്തതാണ്. അപ്പോൾ അന്നൊന്നും പ്രതികരിക്കാത്തവരാണെങ്കിൽ കൂടി ഇന്ന് അത് എന്ത് ചെയ്യുക, ഒരു മെയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു പ്രതികരണം തണുത്ത രീതിയിലേക്ക് മാറാതിരിക്കട്ടെ. അങ്ങനെ മാറി എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അങ്ങനെ കാരണം. സത്യം പറഞ്ഞാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഇനിയിപ്പോൾ പ്രിലിംസിൻ്റെ ഒരു ഡേറ്റ് വന്നതോടുകൂടി എല്ലാവരും അതിന് പോയതാണോ, ഇനി സി പി യു എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് അതിന് പോയതാണോ എന്താണെന്നറിയില്ല. പക്ഷേ പെട്ടെന്നൊരു ഇടിവ് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ആകാംക്ഷ മാത്രമേ ഉള്ളൂ, പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നമ്മൾ തന്നെ മാത്രമല്ല, ഒരു ഏപ്രിൽ 15 എന്നുള്ള ഡേറ്റിലൊക്കെ നമ്മൾ പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് പി എസ് സി ഓഫീസിലേക്ക് വിളിച്ചിട്ട് മാർച്ചിൽ വരുമോ ഇല്ല സാർ, ഇല്ല ഏപ്രിലായിരിക്കുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ഇപ്പോൾ ഏപ്രിൽ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയിട്ടുണ്ട്. പി എസ് സി ഒഫീഷ്യലായിട്ട് പറഞ്ഞ ഡേറ്റാണ് മാർച്ച് നമുക്കറിയാം, അതുപോലും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് ശക്തമായിട്ട് എന്ത് ചെയ്യുക, പ്രതിഷേധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കറിയാം ഇന്നലെ നടന്ന സി പി യുവിൻ്റെ എക്സാമിലുള്ളൊരു കാര്യം ഞാൻ പറയാം. സി പി യുവിൻ്റെ എക്സാമിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസിൽ നമുക്കറിയാം 141, 145, 144 ഒക്കെയാണ് തന്നിരിക്കുന്നത്. കറക്റ്റായ ആൻസർ പോലും ആ ഒരു സി പി യുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല, നിങ്ങൾ പലർക്കും എഴുതിയ എക്സാം ആയിരിക്കാം. സോ അത്ര ബാലിഷ്യമായിട്ടാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് പി എസ് സി എന്ന കാര്യത്തിൽ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയോ പേര് അനലൈസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് മനസ്സിലാക്കണം. ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്ലസ് ടു ലെവൽ എക്സാമിലുള്ള മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു തെറ്റാണിത്. സോ നമ്മുടെ ശ്രദ്ധ ഈ പി എസ് സിയുടെ കാര്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരുടെയെങ്കിലും ശ്രദ്ധ എത്രമാത്രം വേണം എന്നത് നമ്മൾ കെ എസ് ആർ ടി സി പോലെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ പോലെ തന്നെ നമ്മൾ പുറകെ നടന്ന ആവശ്യമുള്ള ആൾക്കാർ പുറകെ നടന്ന് നോക്കിയാൽ മാത്രമേ ഇതൊക്കെ ശരിയായ രീതിയിൽ വരും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പി എസ് സി ചെയർമാൻ്റെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയൊക്കെ ശമ്പളം ഡീറ്റെയിൽസ് നമ്മൾ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു.
ആ വാർത്ത കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളിപോയിരിക്കുകയാണ്. നമുക്കറിയാലോ, നമുക്കത് അറിയുന്നതാണെങ്കിൽ കൂടി ഇപ്പോഴാണ് നമ്മളൊന്നും കൂടി ആ വാർത്തയൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വരുന്നത്. സോ നിങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാവരും പുറകോട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പുറകോട്ട് പോയതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി ആ ന്യൂസ് ചാനലുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ് 21st, ഇനിയുള്ള തിങ്കളാഴ്ച എന്ന് പറയുന്നത് ദേശീയ പണിമുടക്ക് വരുന്ന ദിവസമാണ്. സോ അന്ന് PSC ഒരു യോഗം ചേരാനുള്ള സാധ്യതയില്ല. സോ ഇന്ന് അവസാനത്തെ തിങ്കളാഴ്ച ആയിരിക്കാം വരുന്നുണ്ടാവുക. സോ ഇനി PSC ഒരു നമ്മുടെ ഭരണസമിതിയുടെ ആ ഒരു കമ്മിറ്റിയുടെ തീരുമാനമില്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നില്ലെങ്കിൽ പിന്നെ ഇല്ല, ഈ മാസം ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ അവരെ കൊണ്ട് ഇടപെട്ടുള്ള ദിവസങ്ങളിൽ മീറ്റിംഗ് കൂടിയ ചരിത്രങ്ങളുണ്ട്. ആ പ്രതിഷേധമൊക്കെ നല്ല രീതിയിൽ വന്നാൽ ചിലപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മീറ്റിംഗ് കൂടിക്കൂടായില്ല. സോ അത്തരം കാര്യങ്ങളിലായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഈ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളൊപ്പം ഉണ്ടാകുന്നു വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ രണ്ടാമത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്, കാരണം ഇത്രയധികം പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് ഒരു മാസമായിട്ടുണ്ട ഒരു പിന്തുണ കിട്ടാനെടുത്ത് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് അങ്ങനെ പോയപ്പോൾ ഉണ്ടായ ഒരു വിഷമമാണ്. സോ എല്ലാവരും ഒന്നുകൂടെ ഉയർത്തെഴുന്നേൽക്കുക, പ്രിലിംസിനെ പഠിക്കുക. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ തയ്യാറെടുത്ത് പഠിച്ചിരുന്ന, ഉറക്കം വിളിച്ച് പഠിച്ചിരുന്ന ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇന്നോ ഔട്ടോ ആവട്ടെ, അതെന്തോ ആവട്ടെ, അത് അടുത്ത കേസാണ്. പക്ഷേ റിസൾട്ട് കിട്ടുക എന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫസ്റ്റത്തെ ആവശ്യം. പിന്നെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അത് നമുക്കിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ലിസ്റ്റ് ചുരുക്കില്ല എന്നൊരു അവസാന വാക്ക് മുഖ്യമന്ത്രിയുടെ അടക്കം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് വലിയ രീതിയിൽ ചുരുക്കില്ല എന്ന് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട്. സോ അതിനൊക്കെ ഞാൻ പറയുകയാണ്, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അതിൽ കാണുന്ന നിങ്ങളുടെ ഇമെയിൽ ഐഡികളിലും ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ, എല്ലാവരും ഉണർന്നിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.